ഐ ആം യുവർ ഹിഡൻ ഫാക്ട്സ്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണാനായി പോകുന്നത് ക്യാമറയിൽ പതിഞ്ഞ ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങളാണ്. സോ വലിച്ചു നീട്ടാതെ ലെറ്റ്സ് ഗോ ഇൻ ദ വീഡിയോ. റോഡ് സൈഡിൽ നിൽക്കുന്ന ഇയാളെ ഒരു ഒട്ടോ പക്ഷി വന്ന് ചുമ്മാ ചൊറിഞ്ഞിട്ട് പോകുന്ന കാഴ്ചയാണിത്. ഇവിടെ സ്ഥിതി മറിച്ചൊന്നുമല്ല, രാവിലെ ജോലിക്ക് പോകുന്ന ഇയാളെ പിറകെ വന്ന് തൊഴിച്ചിട്ട് പോകുകയാണ് ഒരു ബിരുദൻ. കാട്ടിലൂടെ യാത്ര ചെയ്ത രണ്ട് ബൈക്ക് യാത്രികരെ തുരത്തുന്ന ഒരു കാട്ടാനയാണിത്. റോഡിലൂടെ പോകുന്നവരുടെ അവസ്ഥ ഇതാണ് എങ്കിൽ വനയോര മേഖലയിൽ താമസിക്കുന്നവരുടെ അവസ്ഥ അപ്പോൾ എന്താകും? ഗോൾഫ് കളിക്കുന്ന അമ്മാവന്റെ അടുത്ത് ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മാവൻ ബോൾ കുഴിയിലേക്ക് ഇട്ടതും എന്തിനാണ് ആ ആരെയും വെയിറ്റ് ചെയ്തിരുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? വീട്ടിലേക്ക് പാഴ്സൽ കൊണ്ടുവരുമ്പോഴാണ് ദൗർഭാഗ്യകരമായി ആ നായ വേര് തട്ടി തുറക്കുന്നത്. നായ അദ്ദേഹത്തിന്റെ പിന്നാലെ കടിക്കാൻ ഓടിച്ചെങ്കിലും ഭാഗ്യത്തിന് അയാൾ വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയാണ്. സർക്കസ് നടക്കുന്നതിനിടയിൽ ഒരാനയ്ക്ക് മതമിളകുന്ന അവസ്ഥയാണിത്. കാട്ടിൽ കഴിയുന്ന ആനയെ പിടിച്ചിങ്ങനെ കോപ്രായം കെട്ടുമ്പോൾ ഓർക്കണമില്ല. മൃഗശാലകളിൽ പോകുന്നത് നല്ലതൊക്കെയാണ്, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, അവിടെയുള്ള ഓരോ മൃഗങ്ങളും എന്തുമാത്രം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെന്ന്. അങ്ങനെയുള്ളപ്പോൾ അതിന്റെ അടുത്ത് ചെന്ന് കയറിക്കൊടുത്താൽ അത് വെറുതെ വിടാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആട്, പോത്ത്, പശു മുതലായ മൃഗങ്ങളുടെ മുന്നിൽ പോയി ഇങ്ങനെ കുണ്ടിയും തിരിഞ്ഞ് നിൽക്കരുതെന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണിത്. പ്രകോപനമില്ലാതെ ആക്രമിക്കാൻ വരുന്ന കൂട്ടരാണ് കരടികൾ എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ വീഡിയോ. കുറച്ചു മുമ്പ് നിങ്ങളോട് പറഞ്ഞതേയുള്ള ആട്, മാട്, പോത്ത് തുടങ്ങിയവയുടെ മുന്നിൽ ഒരു കാരണവശാൽ കുണ്ടിയും തിരിഞ്ഞ് നിൽക്കരുതെന്ന്. എന്നാൽ കുണ്ടിയും തിരിഞ്ഞ് മാത്രമല്ല, അവരുടെ മുന്നിൽ പോയാൽ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം എന്നതിനുള്ള ഒരു വീഡിയോ ഫുട്ടേജും കൂടിയാണ് ഇത്. പരിഭ്രാന്തി പിടിച്ചോടുന്ന ഒരു ചേട്ടനെയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. കാര്യം മനസ്സിലായത് സിറ്റുവേഷൻ കുറച്ച് മോശമാണെന്ന്. എന്തായാലും ആ വിഷയത്തിൽ ഉടൻ തന്നെ ആ നഗരത്തിലുള്ള ഗ്യാങ്സ്റ്റേഴ്സുകൾ ഇടപെടുകയാണ്. കുറച്ചു മുമ്പ് ഒരുത്തൻ സൈക്കിളിനെയാണ് ഇടിച്ചതെങ്കിൽ ഇവിടെ ഒരുത്തൻ കാറിന്റെ ബ്രേക്ക് ലൈറ്റ് ഇടിച്ചു പടമാക്കുകയാണ്. അലാസ്കയിലെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് അവിടെയുള്ള മൂസുകളുടെ എണ്ണം. അതിന്റെ അഹങ്കാരമാണെന്ന് തോന്നും എപ്പോഴും ഇതുപോലെ സാധാരണക്കാരന്റെ മെക്കിട്ട് കയറാൻ വരുന്നത്. പറഞ്ഞ് നാക്കെടുത്തില്ല, ദാ വീണ്ടും ഇവന്മാർ ഇതാ പ്രശ്നത്തിനായിട്ട് നാട്ടിലിറങ്ങിയിരിക്കുകയാണ്. ഈ തവണ ഒരാളെ പോലും വെറുതെ വിടാത്ത ഒരു അവസ്ഥയാണ്. വെറുതെ പോയി അമ്മച്ചി കിട്ടൊരു താങ്ങ്, അത് ചോദിക്കാൻ വന്ന കരാട്ടെ ക്ലാസ്സിന് അടുത്തുകൂടി പോയ ആളാണെന്ന് തോന്നും, അയാൾക്കും ഒരെണ്ണം കൊടുത്തു. തീർന്നില്ല കസർത്ത്, റോഡിലൂടെ പോയ ബൈക്ക് യാത്രക്കാർക്കും കൊടുത്തു ഒരെണ്ണം. റെസ്റ്റോറന്റിൽ ഉള്ളവർ എന്തിനെയോ കണ്ട് പേടിച്ചോടുകയാണ്. ഇവിടെ പേടിപ്പിച്ചത് മറ്റാരുമല്ല, കുതിര സാറാണ്. കുതിര ഒരു വഴിക്ക്, റെസ്റ്റോറന്റിൽ ഇരുന്നവരെ മറ്റൊരു വഴിക്ക്. ഇവിടെ സ്ഥിതി മറിച്ചൊന്നുമല്ല, പക്ഷേ കുറച്ച് ഗൗരവകരമാണ്. പേടിച്ചോടുന്ന ആളുകൾക്ക് പിന്നാലെ പാഞ്ഞടുക്കുകയാണ് ഒരു കൊലകൊല്ലി കാള. അവനവന്റെ രോഷം മുഴുവനും തീർത്തത് അവിടെ ഉണ്ടായിരുന്ന ആ മുഴുവൻ സാധനങ്ങളും നശിപ്പിച്ചായിരുന്നു. തനിക്ക് അവകാശമില്ലാത്തടത്ത് കയറി കൈ കടത്താൻ ശ്രമിക്കുന്നവരുടെ അവസ്ഥ ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ാണ് വാഹനം നിർത്തി അതിൽ നിന്ന് രണ്ടുപേര് ഇറങ്ങി ഓടുന്നത്. സിറ്റുവേഷൻ കുറച്ച് മോശമാണെന്നറിയാം, പക്ഷെ ഇത്രയും മോശമാണെന്ന് പ്രതീക്ഷിച്ചതേയില്ല. എന്നാൽ ഇങ്ങനെയും ചില ഷൊണ്ണകളുണ്ട്. അപകടം അണ്ണാക്കിൽ കയറിയാലും വായും പൊളിച്ചേ ഇവർ ഇരിക്കൂ. കൂട്ടിൽ കിടക്കുന്ന മൃഗങ്ങളെ പ്രകോപിപ്പിച്ചാൽ കുട്ടികളായിരുന്നാലും ശരി ചിലപ്പം കണ്ടം വഴി ഓടേണ്ടതായൊക്കെ വരും. കാൾ
കാളപ്പോരിന് കൊണ്ടുവന്ന കാള കാണികൾക്കിടയിലേക്ക് വളരെ യാദൃശ്ചികമായി ചാടിക്കയറുന്ന വീഡിയോയുടെ കുറച്ച് നിമിഷങ്ങളാണിത്. കൃഷിയിടത്തിൽ പതുങ്ങിയിരിക്കുന്ന ഒരു നരഭോജിയെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെ കുറെ പേര്. വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട്, നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോകളും ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ അടിപൊളി കണ്ടന്റുകൾ ഇനി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും തഴ വാവുന്നോ നൈസെന്നോ നിങ്ങൾക്ക് തോന്നുന്നത് എന്തെങ്കിലും ഫസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. അതിനുശേഷം ഒരു കുഞ്ഞു ലൈക്ക് നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ടൂറിസ്റ്റുകളുടെ വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുകയാണ് ഒരു റൈനോ. നാട്ടിലിറങ്ങുന്നത് ആനയല്ല, പുലിയായാൽ പോലും ചിലപ്പം മതമിളകി പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണിത്. പരിഭ്രാന്തി പിടിച്ച ഒരു പുലി റോഡിലൂടെ പോകുന്ന ബൈക്ക് യാത്രികനെ ആക്രമിക്കുന്ന കാഴ്ചയാണിത്. മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ അവർ പരിഭ്രാന്തരാകുന്നതിനുള്ള കാരണം അവരുടെ ആവാസ വ്യവസ്ഥകൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. പോരാത്തതിന് അവറ്റകളെ ഈ കോപ്രായം കൂട്ടി കെട്ടിച്ചാലും അവറ്റകൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വീടിന്റെ ജനലും വാതിലും തുറന്നിട്ടാൽ ഇങ്ങനെ ചില കള്ളന്മാർ കയറാൻ സാധ്യതയുണ്ട്. ഇവിടെ വീക്കെൻഡിൽ ഒരാൾ ഇരുന്ന് ടി വി ഒക്കെ കാണുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഒരു അതിഥി ഗ്ലാസ് ഡോർ തല്ലി തകർത്തുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നത്. വീട്ടിൽ പോലും സേഫ് അല്ലെന്ന് മനസ്സിലാക്കിയ കൊച്ചു വിരുദൻ അവിടെ നിന്നും തടി തപ്പുകയാണ്. വാഹനത്തിന് മുന്നിൽ പോയ മൂസ് അപ്രതീക്ഷിതമായാണ് വാഹനത്തിന് നേരെ തിരിയുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു മനോഹരമായ കാഴ്ച കാണാൻ കഴിയും. എന്നാൽ ഇപ്പോഴല്ലേ ശരിക്കും പിടികിട്ടിയത് ഇതൊരു മനോഹരവുമില്ലാത്ത കാഴ്ചയാണെന്ന്. റിപ്പോർട്ടിംഗ് ഒക്കെ നല്ലതാണ്, പക്ഷെ ഇങ്ങനെ സ്ട്രെസ് അടിച്ചിരിക്കുന്ന മൃഗങ്ങളുടെ അണ്ണാക്കിന്റെ കീഴിൽ പോയിരിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം അവ എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ വയലന്റ് ആയേക്കാം. ഒരു വലിയ അപകടം നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണിത്. കാട്ടിൽ കയറി മൃഗങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നല്ലതാണ്, പക്ഷെ എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം നടക്കാമെന്നതിനുള്ള ഉദാഹരണം കൂടിയാണ് ഈ വീഡിയോ. പാതിരാത്രിയിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ പരിഭ്രാന്തി പിടിച്ചൊരു മാൻ വന്ന് ഇടിച്ച് കയറുന്ന കാഴ്ചയാണിത്. നഗരത്തിൽ ഇറങ്ങി ഇവിടെ ഒരാള് ബലപരീക്ഷണം നടത്തുന്ന കാഴ്ചയാണിത്. അവസാനിപ്പിക്കാൻ സമയമായിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ലൈക്ക് ചെയ്യാം. അപ്പോൾ മറ്റു വീഡിയോകളുടെ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.